ഹായ് ഫ്രണ്ട്സ് നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു ക്രാഫ്റ്റ് വീഡിയോ ആണ് എങ്ങനെ വളരെ സിമ്പിളായിട്ട് ഒരു ഫോട്ടോ ഫ്രെയിം ഒരു പിക്ചർ ഫ്രെയിം നമുക്ക് വീട്ടിലുണ്ടാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ കൊച്ചു കുട്ടികൾ വരയ്ക്കണവരോ അല്ല മുതിർന്നവരായാലും വരയ്ക്കാനൊക്കെ താല്പര്യമുള്ളവരോ നമ്മൾ ചിലപ്പോൾ ഒത്തിരിയൊക്കെ കുഞ്ഞു കുഞ്ഞു വർക്കുകളൊക്കെ വരച്ചിട്ടിട്ടുണ്ടാവും പക്ഷെ അത് പുറത്ത് നമ്മൾ ഫ്രെയിം ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നല്ല റേറ്റ് തന്നെയാകും അപ്പോൾ അതുകൊണ്ട് ചിലപ്പോഴൊക്കെ നമ്മളത് ഫയലുകളിലൊക്കെ സൂക്ഷിച്ച് വച്ചേക്കായിരിക്കും ഇപ്പോൾ ഇതെനിക്ക് ഇങ്ങനെയാണ് ഞാൻ ഈ വീഡിയോയിൽ കാണുന്ന പടങ്ങളെല്ലാം ഞാൻ തന്നെ വരച്ചതാണ് കഴിഞ്ഞ ലോക്ക്ഡൗൺ സമയത്തൊക്കെ ഇരുന്ന് വരച്ചതായിരുന്നു വലുതായിട്ട് വരയ്ക്കുന്ന ആളൊന്നുമല്ല ചെറുതായിട്ട് വരയ്ക്കും പക്ഷേ എന്നാലും അത് അപ്പം അത്രയും ഫ്രെയിം പുറത്ത് ചെയ്ത് ഫ്രെയിം ചെയ്യാനുള്ള ഒരു ഇതുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല അപ്പം അതുകൊണ്ടാണ് ഞാനെന്നാൽ നമുക്ക് ഡി ഐ വൈ ഫ്രെയിം തന്നെ ഉണ്ടാക്കാം എന്ന് വിചാരിച്ചത് അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് ഇത് തീർച്ചയായിട്ടും ഉപകാരപ്പെടും നമുക്ക് നന്നായിട്ട് നമ്മൾ ഹാർഡ് വർക്ക് എടുത്തൊരു വർക്കാണെന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും പുറത്തും എടുത്ത് തന്നെ ഫ്രെയിം ചെയ്യിക്കുക അതാണ് അതിൻ്റെ ഒരു ഭംഗി ഉണ്ടാവുക അപ്പം ഇത് സിമ്പിളായിട്ട് ഇപ്പം കുട്ടികളൊക്കെ സ്കൂൾ കുട്ടികളൊക്കെ ചിലപ്പോൾ വരയ്ക്കണവരുണ്ടാവും അവരിഷ്ടം മാതിരി വരച്ച് പേപ്പറുകളിലൊക്കെ ചിലപ്പോൾ വെച്ചിട്ടുണ്ടാകും അപ്പോൾ അവർക്ക് അത് ഫ്രെയിം ചെയ്ത് ചുമരും ഇങ്ങനെ തൂക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഉപകാരത്തിൽപ്പെടും അപ്പോൾ ഇതിന് മെയിനായിട്ട് ആവശ്യമുള്ളത് കാർഡ്ബോർഡ് തന്നെയാണ് കാർഡ് ബോർഡും കട്ടി കൂടിയ ഒരു വൈറ്റ് പേപ്പർ നമ്മളെ കുട്ടികളെ പടം വരയ്ക്കാനായിട്ട് കട്ടി കൂടിയ വൈറ്റ് പേപ്പർ കിട്ടും പിന്നെ കുറച്ച് പശ മുറിക്കാനുള്ള കത്രികയോ അങ്ങനെ എന്തെങ്കിലും പേന സ്കെയില് മാർക്ക് മാർക്ക് ചെയ്യാനൊക്കെയിട്ട് അപ്പോൾ ഇത്രയ്ക്ക് ആവശ്യമുള്ളൂ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഫ്രെയിം ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന പിക്ചർ നമ്മൾ ഈ കാർഡ് ബോർഡിൻ്റെ സെൻറ്ററിൽ വച്ച് നോക്കുക വച്ച് നോക്കിയിട്ട് ആ പിക്ചറിൻ്റെ അതേ അളവിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ട് വരച്ചെടുക്കുക അതിന് ശേഷം ഒരു സെൻറ്റിമീറ്റർ പുറത്തേക്ക് തള്ളിയിട്ട് വീണ്ടും അതുപോലെ തന്നെ മാർക്ക് ചെയ്തിട്ട് നമ്മൾ വരച്ചെടുക്കുക നാല് വശത്തും അതായത് നാല് വശത്തേക്കും ഒരു സെൻറ്റിമീറ്റർ പുറത്തേക്ക് തള്ളിയിട്ടിട്ട് അത് ആ ഭാഗത്താണ് നമ്മൾ പിക്ചർ കൂടാണ്ട് നമ്മൾ കുറച്ച് നാല് സൈഡിലും വൈറ്റ് പോർഷൻ കാണുന്നുണ്ട് അത് ഈ നമ്മൾ പിക്ചർ ഫ്രെയിം ചെയ്യാൻ പോകുമ്പോൾ നമുക്കറിയാം മൗണ്ട് ചെയ്യാമെന്ന് പറയും പിക്ചർ അത് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണാൻ വേണ്ടിയിട്ടാണ് ആ വൈറ്റ് പോർഷൻ അത് ഓൾറെഡി പിക്ചറിൽ നമ്മൾ വിട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ ആവശ്യമില്ല പക്ഷെ ഞാനിപ്പോൾ ഈ വരച്ച പിക്ചറിലൊന്നും കംപ്ലീറ്റ് ആയിട്ട് എടുത്ത് ക്യാൻവാസ് ഷീറ്റ് കംപ്ലീറ്റ് ആയിട്ട് വരച്ചേണതാണ് അപ്പം അതുകൊണ്ട് ആ ഒരു സെൻറ്റിമീറ്റർ വൈറ്റ് പോർഷൻ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങോട്ട് തള്ളിയിടുന്നത് ഇപ്പം നിങ്ങൾക്കത് ക്ലിയർ ആയുണ്ടാവും തോന്നുന്നു ഇപ്പം നമ്മൾ രണ്ട് വര രണ്ട് സ്ക്വയർ മാതിരിയാണ് വരച്ചിട്ടുള്ളത് ആദ്യത്തേത് പിക്ചറിൻ്റെ സെയിം സൈസില് തന്നെ നമ്മൾ വരച്ചെയ്യണോ പിന്നീട് ഒരു സെൻറ്റിമീറ്റർ പുറത്തേക്ക് തള്ളിയിട്ട് വരച്ചെയ്യണോ പിന്നെ നമ്മൾ ചെയ്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സെൻറ്റിമീറ്ററിൻ്റെ അവിടെ നിന്ന് വീണ്ടും ഒരു രണ്ട് സെൻറ്റിമീറ്റർ ആണ് നമ്മൾ പിക്ചറിൻ്റെ ഫ്രെയിമിൻ്റെ വീതിക്ക് വേണ്ടി കൊടുത്തിട്ടുള്ളത് അപ്പം ആ ഒരു സെൻറ്റിമീറ്റർ അള അള അടപ്പെടുത്തി നിന്നും വീണ്ടും രണ്ട് സെൻറ്റിമീറ്റർ നാല് വശത്തേക്ക് നമ്മൾ മാർക്ക് ചെയ്തിട്ട് അത് അതാണ് നമ്മൾ ഫ്രെയിമായിട്ട് വരിക അത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു അപ്പോൾ അദ്ദേഹം അടുക്കളത്തെ ഭാഗം ഇങ്ങനെ നമുക്ക് അടർ അടർത്തി എടുക്കാം ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ അടിയിൽ വെച്ചിരിക്കുന്ന ഭാ എന്ത്ന്നെ ആയാലും പൊറില് വീഴാണ്ട് നോക്കണം ഇത് ഞങ്ങളുടെ ഒരു പഴയ ടീ പോയി അതുകൊണ്ട് കുഴപ്പമുണ്ടായില്ല എങ്കിലും ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു അപ്പോൾ ആദ്യം തന്നെ എന്തെങ്കിലും കട്ടികൾ എന്തെങ്കിലും ഇപ്പം ഈ കാർഡ് ബോർഡിൻ്റെ തന്നെ പീസ് എടുത്തിട്ട് അടിയിൽ വെച്ചിട്ട് നമ്മൾ മുറിച്ചെടുക്കാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ ഇങ്ങനെ ബുദ്ധിമുട്ട് വരും ഇപ്പതേ ആ ഫ്രെയിം മാത്രമായിട്ട് നമ്മൾ മുറിച്ചെടുക്കുകയാണ് ഇപ്പം ഈ ഫ്രെയിമിൻ്റെ വീതിയാണ് നമ്മൾ പറഞ്ഞ രണ്ട് സെൻറ്റിമീറ്ററ് അപ്പം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് ഞാൻ വി വിചാരിക്കുന്നു ഈ അളവൊക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടപ്രകാരം കൂട്ടം കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ എൻ്റെ കയ്യിലുണ്ടായിരുന്ന വൈറ്റ് ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് വൈറ്റ് നമുക്ക് നമുക്കൊരു സെൻറ്റിമീറ്ററെ തള്ളി ഇടാൻ പറ്റുള്ളായിരുന്നു അതുപോലെ തന്നെ ഇതിനൊക്കെ അനുസരിച്ചിട്ട് നമ്മളീൻ്റെ അളവ് വ്യത്യാസം വരും എന്നിട്ട് നമ്മൾക്ക് ഈ കട്ട് ചെയ്തെടുത്ത ഫ്രെയിം ഒന്നുകിൽ നമ്മൾക്ക് ഇഷ്ടമുള്ള കളർ ഇഷ്ടമുള്ള കളറ് കൂടുതലും ഫ്രെയിമിന് വരുന്നത് ബ്ലാക്ക് അല്ലെങ്കിൽ ഇങ്ങനത്തെ മരത്തിൻ്റെ കളറ് പിന്നെ വൈറ്റ് ഇത്രയും കളറുകളൊക്കെയാണ് വരാം അപ്പോൾ ഇഷ്ടമുള്ള ഇതിലേതെങ്കിലും ഇഷ്ടമുള്ള കളർ അടിച്ചു കൊടുക്കുക അല്ല ഇതേ കളറുകളിൽ നമുക്ക് പേപ്പർ ഒട്ടിച്ച് കൊടുക്കാൻ പറ്റും കളർ പേപ്പറുകൾ കിട്ടുമല്ലോ അപ്പോൾ അത് നല്ല ഭംഗിക്ക് വൃത്തിയായിട്ട് നമുക്ക് ഈ നാല് ഭാഗത്തേക്ക് കറക്റ്റായിട്ട് കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കാം അങ്ങനെയാവുമ്പം കുറച്ചും കൂടി ഫിനിഷിങ് കിട്ടും കാരണം ഈ കാർഡ് ബോർഡ് കട്ട് ചെയ്തതിൻ്റെ ആ ഒരു ചെറിയൊരു ഇതുണ്ടാവും എല്ലാ സൈഡിലും ഇപ്പം എൻ്റെ കയ്യിൽ പേപ്പർ ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ പകരം കളർ ചെയ്തു തോന്നു മാത്രം എങ്കിലും കുഴപ്പമൊന്നുമില്ല ഇനി നമ്മൾ ഈ പീ കട്ട് ചെയ്തെടുത്ത കളർ ചെയ്തെടുത്ത ഈ ഫ്രെയിം നമ്മൾ ഈ വൈറ്റ് ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ് അപ്പം അതിനാ ഫ്രെയിമിൻ്റെ കണ്ടേ ഫ്രെയിമിൻ്റെ പുറകിൽ നമ്മൾ കംപ്ലീറ്റ് പശ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം അത് ആ വൈറ്റ് പേപ്പറിലേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ് ഈ വൈറ്റ് നല്ല കട്ടിയുള്ള പേപ്പറാട്ടോ ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ കുട്ടികൾക്ക് പടം വരയ്ക്കാൻ ഇവിടെ മോള് വരയ്ക്കും ഇളയവൾ വരയ്ക്കും അപ്പോൾ അവൾക്ക് വരയ്ക്കാൻ വേണ്ടിയിട്ട് മുമ്പ് മേടിച്ചിട്ടുള്ളതാണ് ഈ പേപ്പറുകളൊക്കെ അപ്പോൾ അതിലേക്ക് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അത്യാവശ്യം നല്ല കട്ടിയുള്ള പേപ്പറാണത് ഇനി വേറൊന്നുമില്ല നമ്മൾ എടുത്തു വെച്ചാണ് ഫ്രെയിം ചെയ്യാൻ ഉദ്ദേശിച്ചാണ് പടം അതിലേക്കും ഇതുപോലെ പശ തേച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് അപ്പം നമ്മുടെ വർക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ കഴിഞ്ഞു എന്ന് തന്നെ പറയാം ഇത്രയും സിമ്പിളാണ് നമുക്ക് ഒരു സ്വന്തമായിട്ടൊരു ഫോട്ടോ ഫ്രെയിം തയ്യാറാക്കി എടുക്കുക എന്നുള്ളത് പക്ഷേ തീർച്ചയായിട്ടും നമ്മൾ പുറത്തു കൊടുക്കുന്നതിൻ്റെ ആ ഭംഗിയോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പാടില്ല എങ്കിലും മോശമല്ലാത്ത ഒരു വലിയ കുഴപ്പമില്ലാത്ത ഒരു ഫ്രെയിം തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു കണ്ടിട്ട് ഇത് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ ആ ഫ്രെയിമിന് ഞാൻ പെയിൻറ്റ് ചെയ്തതിന് പകരം കടലാസ് ഒട്ടിച്ച് കൊടുക്കുകയാണെങ്കിൽ കൂടി ഭംഗി കിട്ടും കേട്ടോ നല്ല ഫിനിഷിങ് കിട്ടും ഇപ്പോഴും വലിയ കുഴപ്പമില്ല നിങ്ങൾക്ക് ഇന്ന് അറിയില്ല എന്തായാലും ഇപ്പോൾ കുറേ ഒരു വർഷത്തോളമായിട്ട് എൻ്റെ ഫയലിൽ ഇരുന്ന പിക്ചറുകളാണിത് അപ്പോൾ ഞാൻ എന്തായാലും ഫയലിൽ ഇരുന്നിരുന്നിരുന്നിങ്ങനെ അവർ തന്നെ അവർക്ക് തന്നെ പുറടിച്ചു അപ്പോൾ എന്നെ ഒന്ന് പുറത്തേക്ക് പൊടി ചെട്ടി എടുത്ത് അവരെയൊക്കെ ഫ്രെയിം ചെയ്യാമെന്ന് വെച്ചു അങ്ങനെ ഞാൻ രണ്ടെണ്ണം ചെയ്തു ഇനിയുമുണ്ട് ഒന്ന് രണ്ടെണ്ണം ഒക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് കുട്ടികൾക്കും വളരെ ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ ഞാൻ ഇപ്പം പറഞ്ഞ മാതിരി ഇപ്പം നമ്മൾ ഇതിൻ്റെ ഫ്രെയിമിൻ്റെ ബാക്കിൽ നമ്മൾ വൈറ്റ് കട്ടിയുള്ള കടലാസ് ആണ് വെച്ചിട്ടുള്ളത് അതില്ലയെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഒരു കാർഡ് ബോർഡായാലും വെക്കാം എന്നിട്ട് നമുക്ക് വൈറ്റ് പേപ്പർ സാധാരണ എ ഫോർ ഷീറ്റിൻ്റെ ആയാലും കുറച്ച് നമുക്ക് നാല് ദിവസത്തേക്കും വേണ്ടത് മാത്രം അങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ ഇത് അപ്പം കുറച്ചും കൂടിയും ബലം കിട്ടും ഇതിപ്പം എൻ്റെ കയ്യിൽ ഈ പേപ്പർ ഉള്ളതുകൊണ്ട് അത്യാവശ്യം കട്ടിയുണ്ട് അപ്പം ഞാൻ പിന്നെ ഒന്നും ചെയ്തില്ല അപ്പം അങ്ങനെ വെച്ചിട്ടാണ് ചെയ്തു വന്നപ്പം എനിക്കിഷ്ടമായി ഈ പടങ്ങളൊക്കെ നമ്മൾ ഗൂഗിളിൽ തന്നെ സെർച്ച് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന പിക്ചറുകൾ അങ്ങനെ വരച്ചെടുത്തതാണ് അന്നാളിൽ അങ്ങനെ ചെയ്യാനുള്ളൊരിതുണ്ടായിരുന്നു കുറച്ച് ദിവസമൊക്കെ ഇരുന്ന് വരച്ചു പിന്നെ അതുകൂടാണ്ട് ഞാൻ കഴിഞ്ഞ ലോക്ക്ഡൗണിലാണ് മ്യൂറൽ പെയിൻറ്റിങ്ങും പഠിച്ചിട്ടുണ്ടായിരുന്നു ഓൺലൈൻ വഴി ക്ലാസ് അറ്റൻഡ് ചെയ്തു അപ്പോൾ അതിൻ്റെ കുറച്ച് അതിൻ്റെ ചെയ്ത വർക്ക് കുറച്ചല്ല ഒരു മെയിനായിട്ട് ഗണപതിയുടെ ഒരു പടമാണ് ഒരു സാറിൻ്റെ കീഴിൽ പഠിച്ചത് അപ്പോൾ അത് ഞാനിതിൽ തരാം നിങ്ങളെ ഇപ്പം തെ അത് ഈ പിക്ചറിൻ്റെ ഫോട്ടോ ഫ്രെയിമിൻ്റെ ബാക്കിൽ നമ്മൾ ഡബിൾ സൈഡ് ടേപ്പ് വച്ചതിന് ശേഷം ചുമരിമ ഫിക്സ് ചെയ്യാണ് ചെയ്തത് ഇത് ഒരു പീ കോക്കിൻ്റെ പിക്ചർ വരച്ചതാണ് ഇതിൻ്റെ ഫ്രെയിം നമ്മൾ പുറത്ത് കൊടുത്ത് ചെയ്യിപ്പിച്ചതാണ് കേട്ടോ ഇത് ക്യാൻവാസ് ആയിരുന്നു അപ്പോൾ നല്ല കട്ടി ഇതാണ് ഞാൻ മ്യൂറലിൽ ചെയ്തത് ഗണപതിയുടെ ചിത്രം ഇതും ഫ്രെയിം നമ്മൾ പുറത്ത് ചെയ്തതാണ് അപ്പോൾ ഇങ്ങനത്തെ വർക്കുകൾ നല്ല നല്ല വർക്ക് നമുക്കറിയാമല്ലോ നമ്മൾ ചെയ്ത വർക്കുകൾ കുറച്ച് എഫേർട്ട് എടുത്ത് ചെയ്ത വർക്കുകളാണെന്ന് തോന്നുന്നതൊക്കെ തീർച്ചയായിട്ടും പുറത്തൊക്കെ കൊടുത്താൽ ചെയ്താലാണ് അതിൻ്റെ ഒരു ഭംഗി ഉണ്ടാവുക അല്ലാണ്ട് നമ്മൾ സിമ്പിളായിട്ട് ഇപ്പം നമുക്കൊരു ടൈം പാസ് പോലെയൊക്കെ ചിലരിങ്ങനെ വരയ്ക്കുമല്ലോ അപ്പോൾ അങ്ങനത്തെ ഇപ്പോൾ കുട്ടികളായാലും ധാരാളം വരയ്ക്കണവരുണ്ടാവും അപ്പോൾ അങ്ങനത്തെ ഒക്കെ ഇത് നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ രീതിയിൽ തന്നെ ഫ്രെയിം ചെയ്തെടുക്കാവുന്നതുള്ളൂ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ഇഷ്ടമായ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക